എന്നുള്ള ഒരു മെഗാ പരിപാടി നമ്മൾ ഈ ഒരു ചാനലിലൂടെ ലൈവ് അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു അരങ്ങേറ്റം നിങ്ങൾ ഇതിലൂടെ കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതായത് നമുക്കറിയാം സൂം ഏകദേശം 500-ൽ കൂടുതൽ 1000-ത്തിന്റെ അടുത്ത് മെമ്പേഴ്സ് ആയി തുടങ്ങി ഈ സമയം തന്നെ. അപ്പൊ ഏകദേശം 8 ആകുമ്പോഴത്തേന് 1000 ഫുള്ളാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഈ ലിങ്ക് എടുത്തിട്ട് നമ്മൾക്കും നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾക്കും ഈ ലിങ്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു പക്ഷേ ഡിലേ നിങ്ങളിതിൽ വരുന്ന സമയത്ത് കട്ടായി കഴിഞ്ഞാൽ രണ്ടാമത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മാക്സിമം നമ്മളെ ടീം മെമ്പേഴ്സിലേക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഏതാനും നിമിഷങ്ങൾക്ക് നമ്മളെ പരിപാടി തുടങ്ങുന്നതാണ്. അപ്പൊ ഓക്കെ, ഞാൻ നമ്മളെ ഈ ഒരു യൂട്യൂബിലെ MC ആയിട്ട് ഞാൻ ക്ഷണിക്കാൻ പോണത് നമ്മളെ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ പ്രജിത് സാറെയാണ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാം, നമുക്കറിയാം ഒരുപാട് ഒരുപാട് പരിപാടികൾ നമുക്ക് MC ആയിട്ട് അരങ്ങേറിയിട്ട് വളരെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെയാണ് ഈ ഒരു വേദിയിലേക്ക് ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്. നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഹൈറിച്ചോപ്പി കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർബായിട്ടുള്ള ഒരു KYC പ്രോഗ്രാം അരങ്ങേറാൻ പോവുകയാണ്. ഇതിന്റെ മുമ്പ് നടന്ന ഓരോ പ്രോഗ്രാമും അക്ഷരാർത്ഥത്തിൽ മറ്റുള്ള കമ്പനികള് മറ്റുള്ള ലീഡേഴ്സിനെ നമ്മളെ തന്നെ ഞെട്ടിച്ച രീതിയിലായിട്ടുണ്ടെങ്കിൽ, ഈ വരുന്ന സൂം മീറ്റിംഗ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന KYC 3.0, നാളെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ചരിത്ര താളുകളിൽ ഇടം നേടുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ് സുഹൃത്തുക്കളെ. കാരണം ഈ ഒരു പ്രോഗ്രാം സൂം എന്ന ആപ്ലിക്കേഷൻ വെറും 1000 പേർക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജംഷീദ് സാർ ഹൈറിച്ച് അപ്ഡേഷൻ എന്ന ഈ ചാനലിലൂടെ അത് ലക്ഷങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം റിസ്ക് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുകയാണ്. ഈ ഒരു അവസരം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളുടെ കൂടെയുള്ള ഓരോ മെമ്പേഴ്സിനും സൂം ആപ്ലിക്കേഷൻ ലിങ്കിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തികളെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഇതിലുപരിയാണെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു അപ്ഡേഷനും ആദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. സോ എല്ലാവരും തയ്യാറാവുക, മാക്സിമം മെമ്പേഴ്സിന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ ലീഡേഴ്സ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ലിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും 5 പോലും ആയിട്ടില്ല, പക്ഷേ സൂം മീറ്റിംഗിൽ 1000 പേര് കവർ ചെയ്തു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ചാനലിൽ ഈ ഒരു ചാനൽ ലൈവ് കാണുക എന്നുള്ളതാണ്. സോ എല്ലാവരും ഈ ഒരു ചാനലിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം പരമാവധി എത്ര പേരിലേക്ക് എത്തിക്കാൻ പറ്റും അത്രയും മെമ്പേഴ്സിനെ പങ്കെടുപ്പിക്കുക. ഓക്കെ, ഗുഡ് ലക്ക്. അപ്പൊ കുറച്ച് സമയം നമ്മളെ ഈ ഒരു നമ്മളെ തുടങ്ങാൻ ഏകദേശം ഒരു 5 കൂടി ബാക്കിയുണ്ട്. അപ്പൊ നമ്മളെങ്ങനായാലും ഈ ഒരു ലിങ്ക് ഓണാക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ ചെയ്യാ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി MC അരങ്ങത്തെ നമുക്ക് ഇതിലൂടെ ഇനി കാണാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മളെ ആപ്ലിക്കേഷനും ഇതും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ അത് നടക്കണില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രെയിനിങ് സെക്ഷന് നേരിട്ടിട്ട് വീഡിയോ ലൈവ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ മാക്സിമം നമ്മളെ സൂമിൽ 1000 കഴിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ലിങ്കിൽ മാക്സിമം എല്ലാവർക്കും ഇപ്പൊ തന്നെ തുടങ്ങാം യൂട്യൂബിന്റെ ലിങ്ക്. അപ്പൊ ഓക്കെ, നമുക്ക് ഈ ഒരു അന്നത്ത
ഇൻഡിക്കേറ്റർ ഘടിപ്പിക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ നമുക്കറിയാം ആ നമ്മള് എന്താ പറയാ പോകുന്ന ചില പാതകൾ ചിലപ്പോ നമുക്ക് വൺ വേ ആക്കി തന്നിട്ടുണ്ടാവും അല്ലെ. നമുക്ക് അങ്ങോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ വേറെ വണ്ടിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ചില ആളുകള് ഇതിലെ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന സമയത്താണ് നമ്മുടെ അവർക്ക് എന്താ പറയാ ആ ഒരു റൂട്ടിലൂടെ മാത്രം അവര് പോകുന്ന പറയുമ്പോൾ അവര് ആക്സിഡന്റലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ശരിക്ക് ഈ സിസ്റ്റത്തിലൂടെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ സിസ്റ്റം അംഗീകരിക്കുന്നവരും സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ജീവിതത്തിലായിക്കോട്ടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പഠിക്കുക എന്നുള്ള കാര്യത്തില് നമുക്ക് ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു അവലോകനം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിങ് സീരീസ് ആണ് KYC 3.0. നമ്മുടെ NGM കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ട്രെയിനിങ് സെക്ഷൻ ആണ് നമുക്ക് കിട്ടിയുള്ള. നമ്മളെല്ലാവരും ഭാഗ്യവന്മാരാണ്. ഓക്കെ, ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ കമ്പനിയുടെ തന്നെ ഏറ്റവും ടോപ്പ് അച്ചീവറിൽ ഒരാളായിട്ടില്ല, നമ്മുടെ ടീം വിന്നേഴ്സിന്റെ തന്നെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഈവൻ നമ്മുടെ NGM ആയിക്കോട്ടെ നമ്മുടെ ഈ ഒരു ഇതൊക്കെ ചുറ്റാൻ പിടിച്ചിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയാ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് പറയുകയാണെങ്കിൽ അച്ചീവ്മെന്റ്സിന്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനിയിൽ വന്ന് സീലിംഗ് അച്ചീവ് ആകുകയും ഡബിളും ട്രിപ്പിളും സീലിംഗ് അച്ചീവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കമ്പനിയിലൂടെ സ്വന്തം വാഹനം സ്വന്തമാക്കുകയും നിരവധി അച്ചീവ്മെന്റുകൾ കരസ്ഥമാക്കിയ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ എല്ലാ ട്രെയിനിങ്ങിന്റെയും പുസ്താദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം എന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ഇന്നത്തെ ആ ഒരു ട്രെയിനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഓൾറെഡി എക്സൈറ്റഡ് ആണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേര് ദിവേഷ് തിരൂരാണ്. സോ ഞാൻ ഹോൾ ഓഫ് പെർമിഷൻ സോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം മാറ്റിയിരിക്കപ്പെടുകയാണെന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദിബീഷ് എന്നാണ്, വീട് തിരൂർ, മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ബേസിക്കലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ബിടെക്കിന് IT കഴിഞ്ഞതാണ്. പക്ഷെ കഴിഞ്ഞൊരു 7 വർഷത്തോളം ട്രഡീഷണൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞൊരു 11 മാസങ്ങളോളായിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവഭാഗ്യം മെമ്പേഴ്സ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിജയമാണ്. കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ പൊൻതിളക്കമുള്ള വിജയമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീമേഴ്സിന്റെ ചൊണക്കുട്ടികളായിട്ടുള്ള വ്യക്തികള് അവര് കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് 1000 മെമ്പേഴ്സിനെ കവർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ യൂട്യൂബിൽ ഓൾറെഡി നമുക്ക് 1000 അടുത്തോളം ആൾക്കാർ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ചരിത്രം രചിക്കപ്പെടാൻ പോവുകയാണ്. സുഹൃത്തുക്കൾ, അവസാനമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ടീമിലെ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തി ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ മറന്നുപോയതായിരിക്കാം. നിങ്ങൾ അവരെ ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തുക. വളരെ ഇതില് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾ ടൈം തരാം ഈ ഒരു സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഹൈറിച്ചില് KYC പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, KYC സീരീസ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായിട്ട് നമ്മൾ നടത്തിയപ്പോൾ ഒരു പുതിയ വ്യക്തി ഇവിടെ ജോയിൻ ചെയ്ത് ണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇവിടെ തുടക്കം മുതൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ അറിവ് നേടേണ്ടതായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ തന്നെ, വിശ്വാസം എന്നുള്ള പദം നിർബന്ധമാണ്. എന്ത് ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ വിശ്വാസം എന്ന് പറഞ്ഞ പദം വരുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് വിജയം ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ വിശ്വാസം എവിടെ നിന്നാണ് കിട്ടുക? വിശ്വാസം കിട്ടുന്നത് ആഴത്തിലുള്ള അറിവിൽ നിന്നാണെന്നുള്ളതാണ്. അപ്പൊ ആഴത്തിലുള്ള അറിവ് നേടിയെടുക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള KYC പ്രോഗ്രാം വേണം. KYC 1 ആണെങ്കിലും KYC 2 ആണെന്നുണ്ടെങ്കിലും KYC 2.5 ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടുത്തൊരു വെർഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ KYC കളിലായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം,
എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ണ്ടെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുമ്പോ എന്നാൽ അതിലുപരിയായിട്ട് നിങ്ങളുണ്ട്. എന്താണത്? ഈ ബിസിനസ്സില് നിങ്ങള്, ഞാൻ കുറച്ച് നെഗറ്റീവ്സ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങള് ഈ ബിസിനസ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് പല നിങ്ങളോട് പറയാറുണ്ട്, സാറേ എന്റെ ടീമൊന്നും ശരിയാവുന്നില്ല, സാറേ ഞാൻ വിചാരിച്ചത്തെ എൻട്രി വരുന്നില്ല, സാറേ ഞാൻ വിചാരിച്ച ആൾക്കാരൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല, ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ആൾക്കാർ ഫോണ് പോലും എടുക്കുന്നില്ല. എന്താണ് ഇതിനൊക്കെയുള്ള കാരണങ്ങൾ? എന്തായിരിക്കാം? സുഹൃത്തുക്കളെ, ഒരു റെയിൽവേ സ്റ്റേഷനില് നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ എവിടേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവാ? തീർച്ചയായിട്ടും നമ്മൾ ആ കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകും. കൗണ്ടറിന്റെ അടുത്തേക്ക് പോയി നമ്മൾ ക്യാഷ് അവിടേക്ക് ഉള്ളിലേക്ക് നീട്ടിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നൊരു ചോദ്യമുണ്ട്. എന്താണത്? എങ്ങോട്ട്? ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ട്രെയിനിൽ യാത്ര സുഖമായിരിക്കില്ല. എവിടെ എപ്പോൾ എത്തണം? എനിക്ക് എറണാകുളത്ത് രാവിലെ 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അതിന് ടിക്കറ്റാണ് അവർ നമുക്ക് തരിക, ശരിയല്ലേ? അല്ലാതെ നമ്മൾ അവിടുന്ന് പറഞ്ഞില്ലാതെ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി എന്ന് വിചാരിക്കാം. പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിട്ട് ആദ്യം വരുന്ന ട്രെയിനിലേക്ക് നമ്മൾ കയറി എന്ന് വിചാരിക്കാം. ട്രെയിൻ കുറേ ദൂരെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും, അയ്യോ അങ്ങോട്ട് എന്താ എനിക്ക് പോകേണ്ടത്. നമ്മൾ പുറത്തിറങ്ങി ആ റെയിൽവേ സ്റ്റേഷനിൽ, ആ എവിടെ നിന്നാണോ നിങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയത്, ആ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ട് എതിർവശത്തേക്ക് വരുന്ന ട്രെയിനിൽ വീണ്ടും നിങ്ങൾ കയറും, വീണ്ടും യാത്ര തുടരും. യാത്ര തുടർന്ന് ഒന്നും റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴാവും നിങ്ങൾക്ക് മനസ്സിലാവുക, അയ്യോ എനിക്ക് ഇങ്ങോട്ടല്ല പോകേണ്ടതെന്ന്. വീണ്ടും നിങ്ങൾ ആ ഒരു ട്രെയിനിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഇടതും വലതും നോക്കിക്കൊണ്ടിരിക്കും. ഇനി കൂട്ടി യാത്ര. ഇതാണ് പല വ്യക്തികൾക്കും വരുന്ന ആശയക്കുഴപ്പം. നിങ്ങൾ ഒരു കമ്പനിയിലൂടെ എനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടുന്ന് ഇറങ്ങും. അവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഒരു കമ്പനി ഇടയ്ക്ക് കയറും. അതിലും കുറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഇത് നല്ല സാധിക്കുന്നല്ല, ഈ കമ്പനിയിലൂടെ എനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ വീണ്ടും അതിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത കമ്പനിയിലേക്ക് ചാടും. അങ്ങനെ ചാടി 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 നടക്കുന്ന ഒരു 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 കുരങ്ങനായിട്ട് നമ്മൾ മാറരുത്. ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നിമിഷം നിങ്ങളോട് എവിടേക്കാന്ന് ചോദിച്ച ടിക്കറ്റ് കൗണ്ടറിലേക്ക് തിരിച്ചു പോയിട്ട് എനിക്ക് എത്തേണ്ടത് ഇവിടെയാണ്, എന്റെ ലക്ഷ്യമാണെന്ന് പറയാൻ സാധിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളോട് നെഗറ്റീവ്സ് ഏത് ലീഡർ ആയാലും നിങ്ങൾ പറയേണ്ടത് ഇതാണ്, ലക്ഷ്യം സെറ്റ് ചെയ്യുക. ഡ്രീം ആൻഡ് ഗോൾസ് വേണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഡ്രീംസും ഗോൾസുമാണ്. ഡ്രീംസ് ആൻഡ് ഗോൾസ് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സെഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കുക പ്ലീസ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ക്യാമറാസ് ഓൺ ആക്കി വെക്കുക. സാറേ ഓക്കെ, വെരി ഗുഡ്. മജീദ് മാജി അവരുടെ ചായക്കടി കഴിക്കാനും തോന്നുന്നുണ്ട്. മഞ്ഞ ടീഷർട്ടുമായിട്ടുള്ള ആ സുന്ദരൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ വിനയൻ സാർ, ഓക്കെ താങ്ക് യു. ഓക്കെ ഫെലിസിറ്റ ജോസഫ്, വെരി ഗുഡ്. അപ്പോ ഇനി ഓക്കെ താങ്ക് യു മാഡം, താങ്ക് യു. റിച്ച് ഷിബു സരോവരം, ഹായ് സാർ. ഓക്കെ എല്ലാവരും അവരുടെ നോട്ട്ബുക്കും പെന്നും ഒന്ന് ഉയർത്തി കാണിക്കുക പെട്ടെന്ന്. വെരി ഗുഡ്, പെട്ടെന്ന്. ഓക്കെ കാസിം കീഴ്പറമ്പ് ാണെന്ന് കാസിം കീഴ്പറമ്പ്, ഫെൽസിറ്റ മാഡം ചെയ്തു. ഓക്കെ കണ്ടു. ഓക്കെ മണ്ണാർക്കാട്, അവിടുന്ന് എണീക്കു സാർ, കിടന്നിട്ടല്ലേ ഈ പ്രോഗ്രാം കാണുന്നത്. സാർ നല്ല ക്ഷീണമുണ്ട് മുഖത്തൊക്കെ, പക്ഷെ സാർ ഇരുന്നിട്ട് തന്നെ പ്രോഗ്രാം കാണേണ്ടതായിട്ടുണ്ട്, കാരണം ഈ പ്രോഗ്രാം അത്രത്തോളം സീരിയസ് ആണ്. മുസമ്മിൽ മണ്ണാർക്കാട് സാർ എണീറ്റിരിക്കൂ. ആർ ഡി സുരാടിപ്പുറം, ബുക്കും പെന്നും കണ്ടു. വെരി ഗുഡ്. സുധീഷ് കാലിക്കറ്റ്, ഓക്കെ സാർ ബുക്കും പെന്നും, ഓക്കെ താങ്ക് യു. റഫീഖ് വേങ്ങര,
താങ്ക് യു സർ എല്ലാവരും. ഓക്കെ, ഈഗിൾ ഡയമണ്ട് സന്തു, താങ്ക് യു. നാണിക്കുട്ടി ചേച്ചി, ബുക്കും പെന്നും. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫാൽക്കൻ ഹരിഹരൻ സാർ, ഒരുപാട് നാളായി സാറിനെ കണ്ടിട്ട്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വി കെ കെ ആർ സാർ, ബുക്കും പെന്നും. ഓക്കെ, കണ്ടു കണ്ടു കണ്ടു. താങ്ക് യു, താങ്ക് യു സാർ. ഓക്കെ, അപ്പോ എല്ലാവരും അവരുടെ സീരിയസ്നെസ്സിലാണ് ഇരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം, നിങ്ങൾ കാംക്ഷിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മൊത്തത്തിൽ എഴുതിയെടുക്കാൻ സാധിക്കണം. അപ്പൊ എഴുതിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുകയും അത് നിങ്ങളെ ടീമിനെ, നിങ്ങളുടെ പുതുതായി വരുന്ന ടീമിനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡ്രീംസ് ആൻഡ് ഗോൾസ്. അപ്പൊ എന്താണ് ഡ്രീമും ഗോളും? സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ, നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നമുക്ക് ചീത്തതായിട്ടുള്ള പല സ്വപ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള, ആദരണീയനായിട്ടുള്ള APJ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, മറിച്ച് നിങ്ങളുടെ ഉറക്കെടുത്തുന്നതാണ് സ്വപ്നങ്ങൾ. അപ്പൊ എന്താണ് നമ്മൾ കണക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നേടിയേ തീരൂ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഈ പ്രകൃതി തന്നെ അതിനുവേണ്ടി വഴിമാറി തരുന്നതാണ്. അപ്പൊ പ്രകൃതി എങ്ങനെയാണ് വഴിമാറി തരുന്നത്? സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പലപ്പോഴും ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പലവരും കേട്ടതായിരിക്കും, ഞാൻ എന്റെ പാർട്ട്ണർ ആയിട്ടുള്ള റഷീദ് സാറിന്റെ ഒരു സ്വപ്നം ഞാൻ പറയാറുണ്ട്. കേട്ട് മറന്ന, അല്ലെങ്കിൽ കേട്ട് കേട്ട് നിങ്ങൾക്ക് തഴമ്പിച്ച ഒരു സ്വപ്നമാണത്. റഷീദ് സാറിന്, കൊണ്ടോട്ടിയുള്ള എന്റെ പാർട്ട്ണർ ആയിട്ടുള്ള റഷീദ് സാറിന് 1,000,000 രൂപ കയ്യിൽ കിട്ടണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നതാണ്. 1,000,000 രൂപ. അപ്പൊ ഈ 1,000,000 രൂപ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറെ ഗൂഗിളില്, സോറി, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറെ അറിവുകളൊക്കെ നേടി അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം, എന്നാലേ അത് നടക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ഡേറ്റ് ഫിക്സ് ചെയ്തു. ഈ വർഷം ആ സമയത്ത് അദ്ദേഹം ഫിക്സ് ചെയ്തു, ഡിസംബറിൽ എനിക്ക് 1,000,000 രൂപ കയ്യിൽ കിട്ടണമെന്ന്. അദ്ദേഹം മനസ്സിലാക്കിയത് പ്രകാരം അദ്ദേഹം ഓരോരുത്തരോടായിട്ട് പറയാൻ തുടങ്ങി, വണ്ടി ഓടിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ, എനിക്ക് ഡിസംബറിൽ 1,000,000 കിട്ടും, എനിക്ക് ഡിസംബറിൽ 1,000,000 കിട്ടും, എനിക്ക് ഡിസംബറിൽ 1,000,000 കിട്ടുമെന്ന് പറഞ്ഞു 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 പറഞ്ഞ് അദ്ദേഹം നടന്നു. അങ്ങനെ ഡിസംബർ മാസമായപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, റഷീദ് സാറിന് ആ സ്വപ്നം സംഭവിച്ചു എന്നുള്ളതാണ്. നല്ലൊരു കയ്യടിയാണ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് അറിയാം? റഷീദ് സാറിന്റെ സുഹൃത്തുണ്ട്, നമ്മള് എന്റെയും കൂടെ സുഹൃത്തായിട്ടുള്ള ഫൈസൽ സാർ, ഞങ്ങള് ചെറിയാപ്പൂന്ന് വിളിക്കുന്ന ഫൈസൽ സാറ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്റെ വീട് പണി നടക്കുകയാണ്, അത് മാത്രം നമ്മളെ ഫ്രണ്ടിലേക്കുള്ള സ്ഥലം ഒന്ന് നമുക്ക് പർച്ചേസ് ചെയ്യണ്ടേ, നീ ഒരു കാര്യം ചെയ്യ, എന്റെ ഭാര്യ വീട്ടിൽ ഒന്ന് പോണം, ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എനിക്കൊരു സാധനം കിട്ടും എന്ന് പറഞ്ഞു. ആ റഷീദ് സാർ കേൾക്കേണ്ട താമസം പിറ്റേ ദിവസം രാവിലെ തന്നെ ഫൈസൽ ഖാൻ കുടിച്ചതിന് ശേഷം ഒരു ഉപ്പാന്റെ കയ്യിൽ ആ ക്യാഷ് ആൻഡ് കൊടുത്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? സാർ എന്താണോ സ്വപ്നം കണ്ടത്, അത് തന്നെ റഷീദ് സാർ ഡിസംബറിൽ 1,000,000 രൂപ കയ്യിലെത്തി. പക്ഷെ ആ 1,000,000 രൂപയ്ക്ക് റഷീദ് സാറിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. അപ്പൊ സ്വപ്നം കാണുന്ന രീതിക്കാണ് ഇവിടെ തെറ്റ് പറ്റിയെന്ന്. അപ്പൊ എങ്ങനെ നമ്മൾ സ്വപ്നം കാണണം? സ്വപ്നം എങ്ങനെ കാണണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണലായിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് സ്വപ്നം കാണാൻ നമ്മൾ തയ്യാറാവണം. തയ്യാറാവുന്നവർക്ക് ഒന്ന് കൈ വന്ദിക്കാം. സാർ ഒന്ന് നോക്കൂ, ഒന്ന് കൈ വന്ദിക്കാം. TC ബാലകൃഷ്ണൻ സാർ, ഓക്കെ, താങ്ക് യു. ബാക്കിലുള്ള ചേച്ചി എന്താ കൈ വന്ദിക്കാത്തത്? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. മക്കൾ എല്ലാവരും കൈ വന്ദിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, എല്ലാവരും എല്ലാവരും. ഓക്കെ, താങ്ക് യു. അപ്പൊ പ്രൊഫഷണൽ ആയിട്ട് സ്വപ്നം കാണാൻ നിങ്ങൾ തയ്യാറാണ്. എങ്ങനെ നമുക്ക് സ്വപ്നം കാണണം? സ്വപ്നം കാണാൻ ഒരു ശാസ്ത്രീയ വശമുണ്ട്. അപ്പൊ ചോദിക്കും, സാറേ കിടന്നുറങ്ങുമ്പോ കണ്ടാ പോരെ? സുഹൃത്തുക്കളെ, പോരാ. ആ സ്വപ്നം നമ്മുടെ ഉറക്കത്തെ കെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മള് സ്വപ്നം എങ്ങനെ കാണണം?
ശാസ്ത്രീയമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് കാണണം. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ, എല്ലാവരും എഴുതിയെടുത്തോളൂ. എങ്ങനെ സ്വപ്നം കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡിഫൈൻ യുവർ ഡ്രീംസ്. ഡിഫൈൻ യുവർ ഡ്രീംസ്, സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ നിർവചിക്കണം. നിങ്ങളുടെ സ്വപ്നത്തെ നിർവചിക്കണം. ക്ലിയർ? അപ്പോ എന്താണ്, ഞാൻ പലവരോടും ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങളുടെ സ്വപ്നം? അതൊക്കെ ഉണ്ട് സാറേ. നമുക്ക് ചങ്കൂറ്റമില്ലെങ്കിൽ ഈ സ്വപ്നം എങ്ങനെ നമ്മളെ ജീവിതത്തിൽ നടക്കും? ആര് മുഖത്ത് നോക്കിയിട്ടും എന്റെ സ്വപ്നം ഇതാണെന്ന് നെഞ്ചും വിരിച്ച് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ പ്രകൃതി എങ്ങനെ നമുക്കത് തരും? അപ്പൊ നമ്മളെ സ്വപ്നങ്ങൾ ഡിഫൈൻ ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. സുഹൃത്തുക്കളെ, ഈ പ്രകൃതിയിൽ എന്തും രണ്ട് തവണ സംഭവിക്കുന്നുണ്ട്. രണ്ട് ഭൂമിയുണ്ട്, രണ്ട് ലോകമുണ്ട്, രണ്ട് പ്രപഞ്ചമുണ്ട്. ഇതുപോലെ തന്നെ എന്തും രണ്ട് തവണ സംഭവിക്കുന്നാണ് പറഞ്ഞത്. തോമസ് ആൽവാ എഡിസൺ എന്ന് പറഞ്ഞ വ്യക്തി 1999 പ്രവർത്തനങ്ങൾ, ഓരോ കണ്ടുപിടുത്തങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ ഇതല്ല ഞാൻ കണ്ടിട്ടുള്ള ബൾബ് എന്ന് പറയാൻ കാരണം എന്താ? ബൾബ് എന്ന് പറഞ്ഞത് ആദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പ്രൊഡക്റ്റിനെ, ആ ഒരു വസ്തുവിനെയാണ് അദ്ദേഹം കണ്ടെത്താൻ ശ്രമിച്ച 1000-ാമത്തെ തവണ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്വപ്നം വേണം. അപ്പൊ സ്വപ്നങ്ങൾ ആദ്യം നമ്മളെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ സംഭവിക്കും, പിന്നീട് അത് എവിടെ സംഭവിക്കും? ഈ പ്രകൃതിയിൽ സംഭവിക്കും. അപ്പൊ സ്വപ്നം കാണുമ്പോ അത് നമ്മളെ ഹൃദയത്തിൽ സംഭവിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള അനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ, അത് സംഭവിക്കാനുള്ള അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്. പലതരത്തിലാണെങ്കിലും, പല വഴികളിലൂടെയാണെങ്കിലും നമ്മളൊക്കെ ആരാധിക്കുന്നതും നമ്മളൊക്കെ വിശ്വസിക്കുന്നതും ആ പ്രപഞ്ച ശക്തിയാണ്. ഈ പ്രപഞ്ച ശക്തി ഒരുപാട് ഗുണഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് രീതികളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ അമ്മമാര്, പാവങ്ങള്, അറിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവർ പ്രാർത്ഥിക്കുക, അമ്പലത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്തും നിസ്കരിക്കുന്ന സമയത്തും കുർബാന ചെല്ലുന്ന സമയത്തൊക്കെ ആ രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വരാറുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു വാസ്തവമാണ് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരിക? ഷബീബ് സാർ എന്ന് പറയുമ്പോ SHABB എന്നാണോ നിങ്ങൾക്ക് ഓർമ്മ വരിക? അതോ ഷബീബ് സാറിന്റെ പുഞ്ചിരിക്കുന്ന മുഖമാണോ? ബഷീർ കുച്ചൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരിക? ബഷീർ സാറിനെയാണ് ഓർമ്മ വരിക. നിങ്ങൾക്കൊരു വീട് വേണോന്ന് ഞാൻ ചോദിക്കുമ്പോ, വീടിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരിക? വീട് എന്നാണോ അതോ നിങ്ങളുടെ വീടിന്റെ പേരാണോ? അല്ല, നമ്മൾ വെക്കാൻ പോകുന്ന ആ സ്വപ്നമായിട്ടുള്ള ആ വീട് നമ്മളെ ഹൃദയത്തിൽ പതിയും. അപ്പോ നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും അത് നമ്മളെ ഹൃദയത്തിൽ ചിത്രലിപികളായിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സർവശക്തനായിട്ടുള്ള ഈശ്വരനാണെങ്കിലും അള്ളാഹു ആണെന്നുണ്ടെങ്കിലും യേശുക്രിസ്തു ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 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 രീതി ഉണ്ട്, അവർക്ക് ഒരു ഭാഷ അറിയില്ല എന്നുള്ളതാണ്. ഒരു ഭാഷയും അവർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് വീട്ടിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, അമ്പലത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചർച്ചിലായിക്കോട്ടെ, അവരിറങ്ങി വന്നിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കും. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചിത്രലിപികൾ ഇവിടെ തെളിഞ്ഞു. നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ആ ചിത്രലിപി കണ്ടിട്ട് അവർക്ക് ഒരേ ഒരു വാക്കേ പറയാൻ അറിയുള്ളൂ സുഹൃത്തുക്കളെ, തഥാസ്തു എന്ന് മാത്രം. അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് മാത്രം. ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ഉമ്മ നിസ്കരിക്കുന്ന സമയത്ത് പോയി നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് അസുഖമൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചിത്രമാണ് വരിക? മക്കൾ ഓടിച്ചാടി കളിക്കുന്നതാണോ, അതോ മക്കൾ വയ്യാതെ കിടന്നതാണോ? തീർച്ചയായിട്ടും വയ്യാതെ കിടന്നൊരു ചിത്രം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആരാണ് ചിത്രലിപി ആയിട്ട് വരിക? മുത്തു അല്ലേ, അല്ലെ മണപ്പുറം വരും. അതല്ലാന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വരുന്ന അണ്ണന്മാരുടെ ചിത്രം വരും. പടച്ചതാ
വന്നിട്ട് തഥാസ്തു എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടത്തിൽ നിന്ന് പിന്നെ ആ വ്യക്തി കടം മാറ്റി തരണേ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും കടം കുറയില്ല, അത് പെരുകി തഥാസ്തു എന്ന് മാത്രം ഭവിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ആ വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർവ ഐശ്വര്യങ്ങളും തരണേ, നല്ല രീതിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തഥാസ്തു. മക്കൾക്ക് ആയുരാരോഗ്യം തരണേ, മക്കൾക്ക് ആരോഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മാന്റെ അല്ലെ അമ്മയുടെ മക്കൾക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുന്നതാണ്. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് PMA, ഇതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്, എന്ത് കാര്യത്തെയും അതിന്റെ പോസിറ്റിവിറ്റി നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാവുക. എനിക്കൊരു കാറൊന്നുമില്ല പടച്ച തമ്പുരാനെ, എനിക്കൊരു കാറ് വേണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ കാറ് കിട്ടില്ല. നിങ്ങൾ കാറിൽ സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കാർ സ്വന്തമാക്കിയതായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ആ അത് എങ്ങനെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഡിഫൈൻ യുവർ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിർവചിക്കണം. അതെന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? എനിക്ക് ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വേണം, എനിക്ക് ടാറ്റയുടെ സോൺ കാറ് വേണം, എനിക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നിർവചിക്കണം, എനിക്ക് ടിസോട്ടിന്റെ ഒരു വാച്ച് സ്വന്തമാക്കണം, എനിക്ക് സച്ചി മോഡലുള്ള ഒരു ചെയിൻ സ്വന്തമാക്കണം. ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നിർവചിക്കണം, കണ്ടെത്തണം നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത്. ഓക്കെയാണോ? ഓക്കെയാണോ സുഹൃത്തുക്കളെ? ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഈ നമ്മള് ഇതിൽ ഓൾറെഡി 1000 പേര് നിറഞ്ഞ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ യൂട്യൂബില് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഹൈറിച്ച് അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ലിങ്കില് ഹൈറിച്ച് അപ്ഡേഷൻ UPDATION അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിൾ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് നമ്മളെ പ്രോഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു നിങ്ങളുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്യണം, നിങ്ങളുടെ പേരും സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്യണം യൂട്യൂബിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. യൂട്യൂബിൽ ആള് കേറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. രണ്ടാമത് നമുക്ക് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അപ്പൊ ചോദിക്കും, സാറേ അതൊക്കെ എന്റെ മനസ്സിലുണ്ട്, പിന്നെ എന്തിനാണ് ഞാന് എഴുതി വെക്കുന്നത്? ഒക്കെ എന്റെ മനസ്സിലുണ്ട്, പിന്നെ ഞാൻ എന്തിനാ എഴുതി വെക്കുന്നത്? സുഹൃത്തുക്കളെ, ഒരു ഞാൻ പറഞ്ഞു തരാം, അല്ല കഥയല്ല, സംഭവിച്ചൊരു കാര്യം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് കഴിഞ്ഞ 15 വർഷത്തോളം പഠിച്ചിറങ്ങിയിട്ടുള്ള 30,000 സ്റ്റുഡൻസിൽ പഠനം നടത്തി ആരൊക്കെ വിജയിച്ചിട്ടുണ്ടെന്ന്. വളരെ അത്ഭുതം എന്ന് പറയട്ടെ. അതിന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. അതിന് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ അത്രയും കേമന്മാരായിരിക്കണം. പക്ഷേ അതിൽ നിന്ന് പഠിച്ചിറങ്ങിയ 30,000 സ്റ്റുഡൻസ് നടത്തിയ പഠനത്തില് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയത് വെറും 3% ആൾക്കാരുടെ സ്വപ്നങ്ങൾ എഴുതി വെച്ചായിരുന്നുള്ളൂ. അപ്പൊ ഈ 3% ആൾക്കാരെ പോലെ നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ തയ്യാറാവണം. അങ്ങനെ എഴുതി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഡ്രീം ബുക്ക് വേണം. ആ ഡ്രീം ബുക്ക് ആരൊക്കെ ചേർന്നിട്ടാണ് എഴുതേണ്ടത്? നിങ്ങൾ ഒറ്റയ്ക്കാണോ? അല്ല, നിങ്ങള്, നിങ്ങളുടെ ഭാര്യ അഥവാ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇവരെല്ലാവരും ചേർന്നിട്ട് ഡ്രീം എഴുതി വെക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ സ്വപ്നമല്ല, ഞങ്ങളുടെ സ്വപ്നം എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഡ്രീം ബുക്ക് വേണം. വളരെ മനോ
ആയിട്ട് ചട്ടിട്ടിട്ടില്ല. നിങ്ങളുടെ സ്വപ്നമാണത്. അങ്ങനെ സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം നിങ്ങൾ എഴുതി വെക്കാൻ തയ്യാറാവണം. ഇത് ഞങ്ങളുടെ സ്വപ്നമാണ്. ഇതൊരിക്കലും നിങ്ങൾ ആളാവാൻ വേണ്ടി കാണിക്കുന്നല്ല, നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ സ്വപ്നമാണത്. കഴിഞ്ഞ തവണ ഈ ഡ്രീമിന്റെ സെഷൻ ചെയ്തപ്പോൾ പലവരും ഈ ഒരു ബുക്ക് കണ്ടതാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ തയ്യാറാവണം. ഇതാ ആദ്യത്തെ ഒരു സ്വപ്നം, നിങ്ങളൊന്ന് നോക്കൂ. നടുമുറ്റമുള്ള ഒരു ട്രഡീഷണൽ ടൈപ്പ് വീട്, 2600 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള നടുമുറ്റത്തോട് കൂടിയിട്ടുള്ള കേരള ട്രഡീഷണൽ മാതൃകയിൽ ഒറ്റ നിലയിലുള്ള ഒരു വീടാണത്. ഇത് ഞങ്ങളുടെ സ്വപ്നമാണ്. എൻ്റെ അല്ല, എൻ്റെയും എൻ്റെ ഭാര്യയുടെ എൻ്റെ കുട്ടിയുടെയും എൻ്റെ അമ്മയുടെയും സ്വപ്നമാണത്. അടുത്തത് 100,000 രൂപ. 100,000 രൂപയുടെ ചെക്ക് മേടിക്കണം. 100,000 രൂപ പ്രതിമാസം വരുമാനം മേടിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. ഞങ്ങളിത് എഴുതി വെക്കാൻ തയ്യാറായി. ഞങ്ങളിത് എഴുതി വെച്ച സമയത്ത് ഞങ്ങൾ മറ്റൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വശാലും ഞങ്ങൾക്ക് 100,000 രൂപ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ മുന്നിലേക്ക് ദൈവദൂതിവസം മാത്രമേ ഉള്ളൂ ഒരു കൊല്ലം തികയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ആദ്യത്തെ മാസം തന്നെ 2,08,000 രൂപ വരുന്ന മേടിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ സ്വപ്നങ്ങൾ എഴുതി വെച്ചാൽ ഒരു നിർവാഹവും ഇല്ലാത്ത, ഒരു ഒരിക്കൽ പോലും സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ വന്നിരുന്ന മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുപാടും മാറിത്തരുന്നുള്ളതാണ്. അങ്ങനെ മാറിത്തന്നതാണ് ഷബീബ് സാറിന്റെയും ജംഷീർ സാറിന്റെയും രൂപത്തില് ദൈവഹിതം പോലെ ഞങ്ങളുടെ മുന്നിലേക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വന്നത്. ഇന്ന് ഞങ്ങൾ വരുമാനം മേടിക്കുന്നത് 300,000 രൂപയ്ക്ക് പ്രതിമാസം. സുഹൃത്തുക്കളെ, സ്വപ്നങ്ങൾ എഴുതി വെച്ചാൽ അത് നടന്നിരിക്കുന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞങ്ങളുടെ മുൻപ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളുടെ ഗുരുതുല്യനായിട്ടുള്ള വ്യക്തി പറഞ്ഞു കാറിന്റെ സ്വപ്നം എഴുതി വെക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു കടം മേടിച്ചിട്ടുള്ള ഒരു ചാവി വെച്ചിട്ട് കാർ അച്ചീവേഴ്സ് ആവുന്ന ഒരു സ്വപ്നം ഞങ്ങൾ കണ്ടു, എഴുതി വെച്ചു. എഴുതി വെച്ച് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗമായി. ആ സമയത്തൊന്നും ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള കാറിനെ പറ്റി ഞങ്ങൾ കൂടുതൽ അറിയില്ലായിരുന്നു. കാറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളോട് ഇത് പറഞ്ഞ വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ജസ്റ്റ് കൈ കിട്ടിയ ഒരു കാറിന്റെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചു. പക്ഷേ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ജോയിൻ ചെയ്ത് കൃത്യം 285-ാമത്തെ ദിവസം ടാറ്റ നെക്സോൺ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് പുറത്ത് കിടക്കുന്നുണ്ട് ആ കാറ്. ഇന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ഞങ്ങൾ ടാറ്റ നെക്സോൺ മേടിച്ചോ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വപ്നങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നിരിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന സ്വപ്നം, ഞങ്ങളുടെ ഏറ്റവും കാണുന്ന സ്വപ്നം, ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ബെൻസ് അച്ചീവറായി മാറുക എന്നുള്ളതാണ്. സി ക്ലാസ് ബെൻസ് കറുപ്പ് കളറ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വൈഫിന്റെ സ്വർണങ്ങള്, വൈഫിന് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം തിരൂര് ടൗണിൽ ഓടി നടന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിയപ്പോ വളരെ സുരക്ഷിതമായിട്ട് സ്വർണങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറ്റിയ സ്ഥലം മുത്തൂറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ മുത്തൂറ്റിൽ കൊണ്ടുവച്ചു. പിന്നെ അത് അവിടെ ഇരുന്ന് സുരക്ഷ വേണ്ടേ, മുത്തൂറ്റിൽ കൊണ്ടുവച്ചു. അവിടെ ഇരുന്ന് ഒരു ദിവസം അവർക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോ അവരത് എടുത്താണ്ട് വിറ്റു. സംഭവം മനസ്സിലായില്ലേ? അങ്ങനെ എന്റെ വൈഫിനെ എനിക്ക് മേടിച്ച് കൊടുക്കണം. അവളുടെ അച്ഛൻ അധ്വാനിച്ച ഫലമായിട്ടുള്ള എല്ലാ സ്വർണങ്ങളും എനിക്ക് മേടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ടിസോർട്ടിന്റെ വാച്ച്, വൈഫ് എനിക്ക് അന്ന് കല്യാണത്തിന്റെ അന്ന് അവളുടെ പേര് എഴുതിയിട്ടുള്ള ഒരു മോതിരം ഇട്ട് തന്നു. ഒരു 3 ദിവസം ഞാനത് കണ്ടു, പിന്നെ ഞാൻ കണ്ടില്ല. അതും ഇതേപോലെ മുത്തൂറ്റുകാർക്ക് എന്തോ ആവശ്യം, അപ്പൊ അവരെടുത്ത് വിറ്റു. ഒക്കെ ഈ മുത്തൂറ്റുകാരുടെ ആവശ്യങ്ങളാണ്. പാവങ്ങളല്ലേ, അവരുടെ ആവശ്യം നടക്കണ്ടേ? അതുപോലെ തന്നെ സച്ചിന്റെ ഒരു വാച്ച്. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ പ്രകൃതി നിയമം വെച്ചിട്ട് ഈ സ്വപ്ന നിങ്ങൾ എഴുതി വെക്കാൻ തയ്യാറാവുക. ഇന്ന് ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലവർക്കെങ്കിലും ഡ്രീം ബുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രീം ബുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഡയറി മതി, നോട്ട്ബുക്ക് മതി, ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ടായാൽ മതി. നിങ്ങളുടെ സ്വപ്നങ്ങൾ പത്രത്തിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങൾ വെച്ചിട്ടെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക, എഴുതി വെക്കുക.
റൈറ്റ് യുവർ ഡ്രീംസ് നടന്നിരിക്കും. അത് എന്തായാലും ശരി, നിങ്ങൾക്ക് എയ്റോപ്ലെയിൻ വേണോ? എയ്റോപ്ലെയിൻ നിങ്ങളുടെ കയ്യിൽ എത്തുന്നുള്ളതാണ്. അമ്പലത്തിന്റെ ഉത്സവത്തിനല്ല, യാത്ര ചെയ്യുന്ന സ്വർഗീയമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിലുള്ള എയ്റോപ്ലെയിനും എയർക്രാഫ്റ്റും ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്തും. അതിന് പറ്റിയൊരു കോൺസെപ്റ്റില്, അതിന് പറ്റിയൊരു കമ്പനിയില് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെ പിന്നെ എന്തുകൊണ്ട് എഴുതി വെച്ചൂടാ? അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിക്ചറൈസ് യുവർ ഡ്രീംസ്. പിക്ചറൈസ് യുവർ ഡ്രീംസ് തയ്യാറായ ചിത്രങ്ങളാക്കി മാറ്റും. നിങ്ങളൊരു വീട് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തൊട്ട് ടെടുത്ത് പോയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു 5000 രൂപ കൊടുത്തിട്ട് നിങ്ങളൊരു ചിത്രം, നിങ്ങൾ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു ഇത് വരപ്പിക്കുക, ഒരു വീട് വരപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തിലുള്ള, നിങ്ങളുടെ സ്വപ്നത്തിലുള്ള വീടുമായിട്ട് സാമ്യമുള്ള ഒരു ഫോട്ടോ ഏതെങ്കിലും വീട് മാഗസിനോ അല്ലെങ്കിൽ ബിൽഡേഴ്സ് മാഗസിനോ വെട്ടിയിട്ട് അത് നിങ്ങളുടെ, നിങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ തൊട്ട് ഓപ്പോസിറ്റ്, നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ ഓഫീസ് റൂമിൽ ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ആദ്യം കാണേണ്ടത് നിങ്ങളുടെ സ്വപ്നമാണ്. നിങ്ങൾ കിടക്കാൻ നേരത്തെ അവസാനം കാണേണ്ടതും ആ സ്വപ്നമാണ്. ആ സ്വപ്നം നിങ്ങളെ മുന്നോട്ട് നയിച്ചിരിക്കുന്നതാണ്. അപ്പോ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒട്ടിച്ചു വെക്കാൻ തയ്യാറാവുക. പിക്ചറൈസ് ചെയ്ത് ഒട്ടിച്ചു വെക്കാൻ തയ്യാറാവുക. നിങ്ങൾക്കൊരു കാറ് വേണമെന്നുണ്ടെങ്കിൽ മാതൃഭൂമിയിലോ മനോരമ മറ്റുള്ള പത്രങ്ങളിലോ വരുന്ന ചിത്രങ്ങൾ വെട്ടിയെടുക്കുക. ആ കാറിന്റെ ചിത്രങ്ങൾ വെട്ടിയെടുത്ത് അത് ഒട്ടിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണില്, ഫ്രണ്ടില് സ്ക്രീൻ ഇതിലെ വാൾപേപ്പർ ആയിട്ട് ഒട്ടിച്ചു വെക്കുക. വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഓരോ അനുനിമിഷവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അത് നിങ്ങൾ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ ആണോ? പിക്ചറൈസ് യുവർ ഡ്രീംസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ക്രിസ്റ്റലൈസ് യുവർ ഡ്രീംസ്. എന്താണ് ക്രിസ്റ്റലൈസ്? സ്ഫടികം പോലെ തെളിഞ്ഞതായിരിക്കണം നിങ്ങളെ സ്വപ്നങ്ങൾ. വീട് വേണം, വീട് വേണം എന്ന് പറഞ്ഞ ഒരാള് ഒരു ദിവസം ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്, വീട് വേണം. അപ്പോ അന്നത്തെ ദിവസം ഒരു നല്ല കണ്ടംപററി ആയിട്ടുള്ള ഒരു വീട് ഇവിടെ തെളിഞ്ഞു വന്നു. പിറ്റേ ഒരു ഓട് ഇട്ടിട്ടുള്ള എന്താ ഉള്ളതെന്ന്, ആദ്യത്തെ ദിവസം ഒരു വീട് കണ്ടു, രണ്ടാം കണ്ടു, മൂന്നാമത്തെ ഒരു ദിവസം ഈ പോ അവിടെ നിന്ന് പറഞ്ഞു. ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കാതെ ഈ പോ, ഒരു തഥാസ്തു ഇല്ല എനിക്ക് എന്ന് പറയും. പുള്ളിക്കും ചൂടാവണ്ടേ? അപ്പോ കൃത്യമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കണം നമ്മൾ കാണുന്നത്. അപ്പൊ എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ? 2600 square feet ഉള്ള RC വീടിന്, വാർപ്പിന്റെ വീട്, 4 bedroomsോട് കൂടിയിട്ടുള്ള, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള, നടുമുറ്റമുള്ള ഒരു വീട്, 50 lakh rupees വില വരുന്ന ഒരു വീടാണ് ഞാൻ വെക്കാൻ. തെളിഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയർ ആയി. ടാറ്റയുടെ ഈ ആഷ് കളറുള്ള ഡീസൽ ഫ്യൂവലോട് കൂടിയിട്ടുള്ള നെക്സോൺ കാറ്, 1,60,000 രൂപ ചെലവ് വരുന്ന ഒരു ടാറ്റയുടെ നെക്സോൺ കാറാണ് ഞാൻ സ്വന്തമാക്കുന്നത്. അതിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണണം. 10 pounds ട്രഡീഷണൽ മാതൃകയിലുള്ള ഇത് മോഡലോട് കൂടിയിട്ടുള്ള, സ്വർണ്ണാഭരണങ്ങൾ കൂടിയിട്ടുള്ള 10 pounds ഞാൻ എന്റെ വൈഫിന് മേടിച്ചു കൊടുക്കും. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം സുഹൃത്തുക്കൾ. അത് നിങ്ങൾ ഫീൽ ചെയ്യണം. എങ്ങനെ ഫീൽ ചെയ്യണം? ക്രിസ്റ്റൽ ക്ലിയർ ആക്കണമെങ്കിൽ നിങ്ങളത് ഫീൽ ചെയ്യണം. എങ്ങനെ? നിങ്ങളൊരു വാഹനം സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം, ടാറ്റയുടെ നെക്സ്റ്റ് സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്നാണോ നിങ്ങൾക്ക് സാധിക്കുന്നത്, അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോകണം. ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് ടാറ്റ നെക്സോൺ കാറ് ഇങ്ങനെ തുറന്നിട്ട് അതിലേക്ക് കയറിയിട്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട്
ഇരുന്നിട്ട് അത് ഫീൽ ചെയ്യണം, അതിന്റെ ഡോർ ഇങ്ങനെ അടയ്ക്കണം, അതിന്റെ പുറത്തിറങ്ങിയിട്ട് ബാക്ക് ഡോർ കാണണം, നിങ്ങളത് ഫീൽ ചെയ്യണം. നിങ്ങൾ വീടിന്റെ ഉള്ളിൽ കടന്നിരുന്നതായിട്ട് ഫീല് ചെയ്യണം, വീടിന്റെ വാതിലുകൾ അടയ്ക്കുന്നതായിട്ട്, വീടിന്റെ ലൈറ്റ് ഓൺ ആക്കുന്നതായിട്ട് നിങ്ങൾ ഫീല് ചെയ്യണം. അങ്ങനെ ഫീല് ചെയ്ത് അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്ഫടികം പോലെ തെളിഞ്ഞ രീതിയിലുള്ള ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വിഷ്വലൈസ് യുവർ ഡ്രീംസ്. എഴുതിയിരുത്തോളൂ ണം സുഹൃത്തുക്കളെ, ഈ സെഷന്റെ ഏറ്റവും അവസാനം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഈ മീറ്റിംഗ് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇനി സ്വപ്നം കാണാൻ പോകുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള 900,000 പേരും ഇനി കാണാൻ പോകുന്ന സ്വപ്നം ഇന്ന് നമ്മൾ ഈ മീറ്റിംഗിലൂടെ നിങ്ങളെ കാണിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ, തയ്യാറാണല്ലോ, തയ്യാറായവർക്ക് ഒന്ന് കൈവന്ദിക്കാം. സാറേ നോക്കൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് മജീദ് മാജി? എവിടെ മജീദ് മാജിനെ കാണാനില്ലല്ലോ. അനിലേട്ടൻ കണ്ടു, ഈഗിൾ ഡയമണ്ട് ലീല നിങ്ങൾ കാണാനില്ല. ഓക്കെ സുരേഷ് ഏട്ടാ, കൈ പൊന്തിച്ച് കണ്ടില്ല. എന്താണ് സുരേഷ് ഏട്ടാ? ഓക്കെ താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഹരിഹരൻ സാർ. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് കേറുന്നില്ല. എനിവേ ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ലീഡേഴ്സ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ സാറേ, ഓക്കെ ആണ്, ഓക്കെ ആണ്. വിഷ്വലൈസ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നടന്നതായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, നടന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. എല്ലാവരും വരുന്നൊരു തെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാർ മേടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നടന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. സ്വപ്നം നടന്നതായിട്ട്, സ്വപ്നം നടന്നതായിട്ട്, ആ കാറില് നിങ്ങളും നിങ്ങളെ കുടുംബവും കൂടി ഒരു സിയാറത്തിന് പോകുന്നതായിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തീർത്ഥാടനത്തിന് പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ നമ്മളെ പരിമല പള്ളിയിൽ പോകുന്നതായിട്ടോ നിങ്ങൾ സ്വപ്നം കാണണം. അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണണം. ആ കാറ് നിങ്ങളുടെ സ്വന്തമാക്കിയതിന് ശേഷമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങളൊരു വീട് സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ വീടിന്റെ ഹൗസ് വാർമിംഗ് ഒരു കാരണവശാലും സ്വപ്നം കാണരുത്. ആ വീടിൽ നിങ്ങൾ ജീവിക്കുന്നതായിട്ട് സ്വപ്നം കാണണം. ആ വീടില് നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ദിവസം നിങ്ങൾ സ്വപ്നം കാണണം എന്നുള്ളതാണ്. അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കും. ഈ പ്രകൃതിയിൽ അത് സംഭവിച്ചിരിക്കുന്നുള്ളതാണ്. അപ്പൊ ഏത് സമയത്താണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്? നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്, ജസ്റ്റ് ആ കട്ടിലുമ്പ കിടക്കുന്നതിന് തൊട്ട് മുമ്പ്, ആ കട്ടിലും ഇരുന്നിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു കസേരയിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് 3 പ്രാവശ്യം ശ്വാസം ഉള്ളോട്ട് വലിച്ചു വിട്ടിട്ട് ആ സ്വപ്നം നടന്നതായിട്ടൊന്ന് കണ്ടു നോക്കൂ. ഒരു ചിത്രം കാണുന്ന ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ആ സ്വപ്നം നടന്നതായിട്ടൊന്ന് കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ. ആ പ്രോഗ്രാം അത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. ഇതാണ് ടീം വിന്നേഴ്സിന്റെ എൻ പ്രോഗ്രാമില് രാവിലെ നമ്മളെ പ്രിയപ്പെട്ട പ്രജീഷ് സാറ് നമുക്ക് എന്നും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ സാറ്? ഓക്കെ, അപ്പോ പ്രജീഷ് സാർ അത് കാണിച്ചു തരുന്നുണ്ട്, നമ്മളത് കാണണം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി രാവിലെ തൊട്ടുടനെ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ കട്ടിൽ നിന്ന് എണീറ്റ് ഉടനെ അവിടെയാണോ നിങ്ങൾ എണീക്കുന്നത്, ആ എണീറ്റ് 10 മിനിറ്റിന്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ ഒന്നും തൊടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഇരുന്നിട്ട് നിങ്ങളുടെ സ്വപ്നം നടന്നതായിട്ടൊന്ന് കണ്ടു നോക്കും. എത്ര മനോഹരമായിട്ട് കാണാൻ സാധിക്കും, അത്രയും മനോഹരമായിട്ട് ഈ സ്വപ്നം നടന്നതായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നിരിക്കും. പ്രകൃതിയാണ്, ഈ പ്രകൃതിയാണ് ഏറ്റവും വലിയ ശക്തി എന്നുണ്ടെങ്കിൽ ആ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി വഴി മാറി തരുന്നതാണ്. അടുത്തതായിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്നത് വെർബലൈസ് യുവർ ഡ്രീംസ്. വെർബലൈസ്, വെർബലൈസ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പറയാൻ തയ്യാറാവണം. ഒന്ന് പറയാൻ പോലും തയ്യാറല്ലെങ്കിൽ പിന്നെ എവിടെ നടക്കും?
നിങ്ങളുടെ സ്വപ്നം പറയണം. ആരോട് പറയണം? നിങ്ങളുടെ അയൽവാസിനോട് പറയാൻ പറ്റുമോ? ഓ, അവന്റെ ഒരു സ്വപ്നം എന്ന് പറയും. പക്ഷേ നിങ്ങൾ സ്വപ്നങ്ങൾ പറയുന്നത് ആരോടാണെന്ന് അറിയോ? നിങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ ഭാര്യ അഥവാ ഭർത്താവിനോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അമ്മ അച്ഛനോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ മക്കളോട് പറയാം, നിങ്ങള് നന്നാവണമെന്ന് ഹൃദയത്തിൽ ഭാഷയിൽ ആഗ്രഹിക്കുന്ന നല്ല നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ആ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പറയാം, അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾക്കൊള്ളും. ഇവിടെ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്ലയൻസിനോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്ലയൻസിനോട് നിങ്ങൾക്ക് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെർബലൈസ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ടീമിന്റെ മുന്നിൽ അവതരിപ്പിക്കാം. നിങ്ങളുടെ ടീമിന് സന്തോഷമാവും. എന്റെ സാറ്, എന്റെ ലീഡർ അത് മേടിക്കാൻ പോകുന്നു, അത് സ്വന്തമാക്കാൻ പോകുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് അത് പറയണം. ആ എന്താ പറയാ, ആ സ്വപ്നങ്ങൾ നടന്നതായിട്ട് നിങ്ങൾ കാണാൻ എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ആണ് ക്ലിയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ മാത്രമയോ, നമുക്ക് ഗോളുകൾ വേണ്ടേ? സ്വപ്നത്തെ ഗോളാക്കി മാറ്റണം. എന്താണ് സ്വപ്നവും ഗോളും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് സ്വപ്നവും ഗോളും തമ്മിലുള്ള വ്യത്യാസം? ഡ്രീംസ് ആൻഡ് ഗോൾസ്. എന്താണ് ഇവിടെ ഗോൾ? എനിക്ക് ഒരു വീട് സ്വന്തമാക്കണം, അതെന്റെ സ്വപ്നമാണ്. എനിക്ക് 2022 ജാനുവരിയിൽ എന്റെ വീട് സ്വന്തമാക്കണം എന്ന് ലക്ഷ്യമാണ്. സ്വപ്നങ്ങൾക്ക് ഡേറ്റ് കൊടുക്കുമ്പോഴാണ് അത് ഗോളായിട്ട് മാറുന്നത്. ഡ്രീംസിന് ഡേറ്റ് കൊടുക്കുമ്പോൾ അത് ഗോളായിട്ട്, ലക്ഷ്യമായിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇവിടെ ഗോളുകൾ നമുക്ക് വേണം, ഗോളുകൾ വേണം, ഓരോ ഗോളുകൾ വേണം. അപ്പൊ ഗോളുകൾ എങ്ങനെയായിരിക്കണം? ഗോളുകൾ എഴുതിയെടുത്തോളൂ. ഗോളുകള് സ്മാർട്ടായിരിക്കണം, സ്മാർട്ടായിരിക്കണം. താഴോട്ട് താഴോട്ട് എഴുതിക്കോളൂ, SMART, സ്മാർട്ട് ആയിരിക്കണം. അതിൽ ഒന്നാമത്തത് സ്പെസിഫിക് ആയിരിക്കണം, വ്യക്തമായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. സ്വപ്ന ലക്ഷ്യങ്ങൾ 2022 January 26 റിപ്പബ്ലിക് ഡേന്റെ അന്ന് ഞാന് 2600 square feet ഉള്ള 4 bedroomsനോട് കൂടിയിട്ടുള്ള, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള, നടുമുറ്റത്തോട് കൂടിയിട്ടുള്ള വീട് സ്വന്തമാക്കിയിരിക്കും. കറക്റ്റായി 2022 June 2 എന്റെ സ്വന്തമായിട്ടുള്ള കറുപ്പ് കളറിലുള്ള ബെൻസ് അണക്കാൻ സാധിക്കുന്നതായിരിക്കണം. 2600 square feet അളവാണ്. 1,60,000 വില വരും ടാറ്റയുടെ നെക്സോൺ കാർ. അളവുണ്ട്. സ്വപ്നങ്ങൾക്ക് മെഷറബിൾ ആയിരിക്കണം. എത്രയോ വില വരുന്ന ഏതോ ഒരു കാർ ഞാൻ സ്വന്തമാക്കും. നടക്കണമെങ്കിൽ അതിന് വ്യക്തത വേണം. അടുത്തത് അറ്റൈനബിൾ, നേടാൻ സാധിക്കുന്നതായിരിക്കണം. എനിക്ക് അടുത്ത കൊല്ലം ജനുവരിയിൽ ഒരു എയർപ്ലെയിൻ മേടിക്കണം, എയറോപ്ലെയിൻ മേടിക്കണം, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മേടിക്കണം. നടക്കൂ? സാധ്യതയില്ലാത്തൊരു ഗോള് എന്തിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? പക്ഷെ എപ്പോഴും നിങ്ങളൊരു ഗോള് ഫിക്സ് ചെയ്യുമ്പോ അത് നിങ്ങൾക്ക് കുറച്ചൊരു കോമ്പറ്റീറ്റീവ് ആയിരിക്കണം. നേടോ നേടില്ല എന്നുള്ള ആ ചിന്തയിൽ വരുന്ന, ഒരിക്കലും നേടില്ല എന്നുള്ള അങ്ങനത്തെ ഗോളല്ല സെറ്റ് ചെയ്യേണ്ടത്. നേടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഗോള് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് പോരാടണം നമ്മള്.
അതിനു വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ കൈകളിലേക്ക് എത്തും. ഈ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റൈനബിൾ ആയിരിക്കണം. അടുത്തത് റെലവെന്റ് ആയിരിക്കണം. ഈ സ്വപ്നം കൊണ്ട് നമുക്ക് ഗുണഫലം ഉണ്ടായിരിക്കണം. ഈ സ്വപ്നം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്തതുമായിരിക്കണം. സമകാലീന പ്രസക്തി ഉള്ളതായിരിക്കണം. റെലവന്റ് ആയിരിക്കണം. അടുത്തത് ടൈം ബോണ്ട്. ഒരു ഡേറ്റ്, ഒരു ഒരു കൃത്യ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് 10 കൊല്ലം കൊണ്ട് ഞാനൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ അതെന്ത് സ്വപ്നമാണ്? അതെന്ത് ലക്ഷ്യമാണ്? ഒരു സമയം വെച്ചിട്ട് ആ ടൈമിന്റെ ഉള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റിയല്ല. അടുത്തതായിട്ട് ഈ ഗോളിലെ ഏറ്റവും പ്രധാന മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലേക്ക് നമുക്ക് അടുത്ത് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ലൈഫ് ഗോൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹാലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. ലൈഫ് ഗോൾ, നിങ്ങളുടെ ജീവിതം കൊണ്ടുള്ള, നിങ്ങളുടെ ഈ ജന്മം കൊണ്ട് അർത്ഥമാക്കുന്ന ലൈഫ് ഗോൾ എന്താ വെച്ചാൽ വീട് വെക്കണം. ഇനി ഈ ഭൂമിയിൽ നിങ്ങൾ പിറവിയെടുത്തിട്ടുള്ളത് ഒരു വീട് വെക്കാനാണോ, ഒരു വണ്ടി മേടിക്കാൻ, ഒരു കാറ് മേടിക്കാനാണോ? അല്ല. അതൊക്കെ നിങ്ങളുടെ ഷോർട്ട് ടേം ഗോളുകളാണ്. നിങ്ങളുടെ ലൈഫ് ഗോള്, ലോങ് ടേം ഗോൾ, ലൈഫ് ഗോൾ, നിങ്ങൾ എന്തിനാണ് ഇവിടെ പിറവിയെടുത്തത്? മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇവിടെ പിറവിയെടുത്തത് ആഫ്രിക്കയിൽ പോയിട്ട് വക്കീലായിട്ടിരിക്കാനല്ല. അദ്ദേഹം ഈ ലോകത്ത് പിറവിയെടുത്തത് ഭാരതം എന്നിട്ടുള്ള മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനാണ്. അദ്ദേഹത്തിന്റെ സഹനത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുള്ളത്. മദർ തെരേസ ഈ ഭൂമിയിൽ പിറവിയെടുത്തിട്ടുള്ളത് അനേകമായിരം ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു കൈത്താങ്ങാവാൻ വേണ്ടിയിട്ടാണ്. അതിന് തന്നെയാണ് അവർക്ക് നോബൽ സമ്മാനം കൊടുത്തത് ലോകം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഭൂമിയിൽ പിറവിയെടുത്തത് എന്തിനാണ്? ഇന്നലെ ഡി നാഷണലില് ഒരു പ്രോഗ്രാം നടന്നിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഡെയിനാളിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ ആ പ്രോഗ്രാം കണ്ടത്. ഞാൻ ആ പ്രോഗ്രാം ഇരുന്ന് കണ്ടു. ആ പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ലോക്ക്ഡൌണുകളും ഈ തൊഴിലില്ലായ്മയും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മൊബൈലിന്റെ അതിപ്രസരവും, മൊബൈലിൽ നോക്കി ഇരുന്നിട്ടുള്ള ഉൽപാദനത്തിലെ 40% വ്യക്തികളും ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹാവ്യാധിയില് അകപ്പെന്ന് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഡിപ്രഷനിൽ അകപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിന് മോട്ടിവേഷൻ കൊടുത്തിട്ട് അവരുടെ ലൈഫിലെ ലൈഫ് ഗുരു ആയി മാറിയിട്ട് 100,000 പേരോളം ഇരിക്കുന്ന ഒരു സദസ്സിന് മുന്നിൽ ഒരു ക്ലാസ് എടുക്കാം, ഒരു ഒരു ട്രെയിനിങ് എടുക്കാം, ഒരു ഒരു ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ് എന്റെ ലൈഫ് ഗോൾ. സമൂഹത്തില് ഏറ്റവും താഴെ തട്ടിലേക്ക് അകപ്പെട്ടി പോകാൻ പോകുന്ന ഒരു വലിയ സമൂഹത്തിനെ കരകയറ്റുക, കരകയറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ലൈഫ് ഗോൾ. അതിലൂടെ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഇതെന്താണോ അത് നേടിയെടുക്കുക എന്റെ ലൈഫ് ഗോൾ. ഇതിനാണ് ഞാൻ പിറവിയെടുത്തിട്ടുള്ളത്. ഒരുപാട് സമൂഹത്തിനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിറവിയെടുത്തിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ലൈഫ് ഗോൾ നിങ്ങൾക്ക് വേണം. നിങ്ങൾ എന്തിനാണ് ഈ ജന്മത്തിട്ടുള്ളത്? അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 5-year goal. 5-year goal, 5 വർഷം, ഇനി വരുന്ന 5 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു തീർക്കും എന്ന് നിജപ്പെടുത്താൻ പറ്റിയ 5-year goal. അടുത്തതായിട്ട് 3-year goal, അടുത്ത 3 വർഷം കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. 1 വർഷത്തെ goal, 1-year goal. 6-month goal, 1-month goal. എഴുതിയെടുക്കുന്നുണ്ട് സാറേ. 1-month goal, 1-week goal, 1 ആഴ്ചയിലെ goal, അവസാനമായിട്ട് daily goal. ലൈഫ് ഗോൾ, 5-year goal, 3-year goal, 1-year goal,
അത് കഴിഞ്ഞ 6 മന്ത് എന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ എന്റെ അപ്ലൈൻ ആയിട്ടുള്ള ജംഷീർ സാറിനെ വിളി എഴുതി വെക്കണം. നാളെ എന്റെ പ്രിയ സുഹൃത്ത് ഷറഫ് വെങ്ങാടിനെ വിളിക്കണം, അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ആരുടെ അനുവാദത്തോട് കൂടിയിട്ട്? എന്റെ അപ്പനേന്റെ അനുവാദത്തോട് കൂടിയിട്ട് അത് എഴുതി വെക്കുക, അത് ചെയ്താൽ കട്ട് ചെയ്യ. അപ്പൊ ഡെയിലി ഗോൾസ് എഴുതി വെക്കുക, എന്നിട്ട് അത് പൂർത്തീകരിച്ച് അത് ടിക്ക് ചെയ്യുക. അപ്പൊ ഒരു വിജയമായിട്ട് രാത്രി കിടക്കാൻ നേരത്തെ 10 എണ്ണം എഴുതിയാല് 9 എണ്ണം ഞാൻ ചെയ്തു. വെരി ഗുഡ്, സ്വയം പറയാം, വെരി ഗുഡ്, ഐ ആം എ വിന്നർ എന്ന് സ്വയം. ഒരാഴ്ചയിലെ ഗോൾ, ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, നാലാഴ്ച വരുന്നതായിരിക്കണം നിങ്ങൾ ഒരു മന്തിന്റെ ഗോൾ. ഈ ഒരു മന്തിന്റെ ഗോൾ കൂടി കൂടിയിട്ടായിരിക്കണം നിങ്ങൾ 6 മന്ത്സ് ഗോൾ വരേണ്ടത്. 2 വർഷത്തെ ഗോൾ, 3rd വർഷത്തെ ഗോൾ ചേർന്നതായിരിക്കണം നിങ്ങൾ 3 വർഷത്തെ ഗോള്. അത് കൂടിയതായിരിക്കണം 5-year goal. ഇതിന്റെ ഏറ്റവും അവസാനം ടോട്ടൽ ആയിരിക്കണം നിങ്ങളുടെ ലൈഫ് ഗോൾ. വെക്കുന്ന ഓരോ സ്റ്റെപ്പും ഈ ലൈഫ് ഗോളിലേക്കുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ മഹാലക്ഷ്യം. ജീവിതത്തിലെ മഹാലക്ഷ്യം നേടിയെടുക്കുന്നതിനായിരിക്കും നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും മാറുന്നത്. ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ മാറാൻ സാധിക്കുന്നുള്ളതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നല്ലൊരു കൈയടിയാവും, നല്ലൊരു കൈയടിയാവും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മള് നേടിയെടുത്തു കഴിഞ്ഞു. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെ സ്വപ്നം കാണണം, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ നമ്മളൊക്കെ എപ്പോഴും പലവരോടും രാവിലെ വിഷ്വലൈസ് ചെയ്യാൻ പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മള് എന്താണ്, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നടന്നതായിട്ട് ഓക്കെ നമുക്ക് ഒരു വിഷ്വലൈസേഷനിലേക്ക് നമുക്ക് പോകാന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞാൻ എന്റെ ബോർഡ് മായ്ക്കട്ടെ. ഈ ബോർഡ് മായ്ക്കുക എന്നുള്ളതാണ് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, താങ്ക് യു. സോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സർ മൊബൈൽ. ഓക്കെ, അപ്പോ എല്ലാവരും നമ്മളൊരു സ്വപ്നം കാണാൻ വേണ്ടി പോവാണ്. നമ്മളൊരു സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഈ സ്വപ്നം നിങ്ങളുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയി മാറും, മാറട്ടെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ ഏറ്റവും വലിയ നേട്ടം നിങ്ങൾ നേടാൻ പോകുന്ന ഒരു സ്വപ്നമാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്വപ്നത്തിനിടയിൽ ഞാൻ എന്ന് പറയും. അതൊരിക്കലും ദിബീഷ് അല്ല. ഈ ഞാൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളായിട്ട് നിങ്ങൾ കാണണം. 2 വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശൂർ ലുലു കൺവെൻഷൻ സെന്റർ, തൃശൂർ ലുലു കൺവെൻഷൻ സെന്റർ കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററുകളിൽ ഒന്നാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ തവണ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇത് കണ്ടിട്ടുണ്ടാവും, സത്യപ്രതിജ്ഞ മനസ്സിൽ ഇനി വേണം. അതെല്ലാം കൊണ്ടുവരാൻ പോവാണ്. ഇനി നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ രാവും പകലും, രാത്രി കിടക്കാൻ നേരത്തും രാവിലെ എണീക്കുന്ന സമയത്തും നിങ്ങളെല്ലാവരും കാണാൻ പോകുന്ന സ്വപ്നം ഒരു മമ്മൂട്ടി ചിത്രം പോലെ, ഒരു മോഹൻലാൽ ചിത്രം പോലെ സൂപ്പറായിട്ടുള്ളൊരു സ്വപ്നമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇരിക്കുന്ന എല്ലാവരും അവരുടെ റൂമിൽ, മക്കൾ ഓടി വരാനോ മക്കൾ കയറി വരാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ റൂമിൻ്റെ വാതിൽ ഒന്ന് പെട്ടെന്ന് അടയ്ക്കുക. അതുപോലെ തന്നെ മൊബൈൽ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന മൊബൈൽ ഒരു സ്ഥലത്ത് വെക്കുക. ഓക്കെയാണോ? ഓക്കെയാണോ? നിവർന്നിരിക്കുക, എല്ലാവരും നിവർന്നിരിക്കുക. മ
മറ്റുള്ളവർ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തുക. താഴത്ത് ചമ്രം പടിഞ്ഞിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം, കസേരയിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം, ബെഡിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. കമറുദ്ദീൻ അബ്ദുൽ ജബ്ബാർ നിവർന്നിരിക്കും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. റഷീദ് സാർ, കെ പി റഷീദ് സാർ നിവർന്നിരിക്കുക. എണീക്കണ്ട സാർ, ഇരുന്നോളൂ. യോഗ തെറാപ്പിസ്റ്റ് സച്ചിദാനന്ദ് സാർ, ആ ഓക്കെ, സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അദ്ദേഹം എന്റെ സ്ഥാനീയനാണ്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നിവർന്നിരിക്കുക. ഓക്കെ, ഇനി പതുക്കെ കണ്ണുകൾ അടയ്ക്കുക, നേരെ നോക്കിയിരിക്കുക, തല സ്ട്രെയിറ്റ്. നിങ്ങളുടെ കൈകൾ കമഴ്ത്തി നിങ്ങളുടെ തൊടയിൽ വയ്ക്കുക, സോറി, മലർത്തിയിട്ട് തൊടയിൽ വയ്ക്കുക. നിങ്ങളുടെ കൈ മലർത്തി നിങ്ങളുടെ തൊടയിൽ വയ്ക്കുക. രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വളരെ പതുക്കെ പുറത്തേക്ക് വിടുക, വളരെ പതുക്കെ. ഒരു ദീർഘശ്വാസം ഉള്ളോട്ട് വലിക്കുക. രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പതുക്കെ, വളരെ പതുക്കെ പുറത്തേക്ക് വിടുക. ഒരു ദീർഘശ്വാസം ഉള്ളോട്ട് വലിക്കുക. രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പതുക്കെ, വളരെ പതുക്കേക്ക് വിടുക. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം, ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ അലാറം വെച്ച് എണീറ്റു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സ്ഥാപനത്തിൻ്റെ മെഗാ കാർണിവൽ തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. എൻ്റെ ടീമിൽ നിന്നും എൻ്റെ നാട്ടിൽ നിന്നും രണ്ട് ബസ്സാണ് ഇന്ന് ലുലു കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോകുന്നത്. നേരത്തെ എണീറ്റു, ഡ്രസ്സെല്ലാം ചെയ്തു. ഞാനും കയറി, ബസ്സിൽ കയറിയപ്പോൾ ബസ്സിലെ സീറ്റുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. അടുത്ത ബസ് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖം നല്ല പുഞ്ചിരി, എല്ലാവരും സന്തോഷവാന്മാരാണ്. ഞാനും ജീവിതത്തിലെ ഏറ്റവും നല്ല ബസ്സിൽ നല്ല പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. പലരും കൈയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് ബസ്സിൻ്റെ നടുക്കളത്തിൽ ഇറങ്ങി ഡാൻസ് കളിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷവാന്മാരാണ്. ബസ് ഓടിക്കൊണ്ടിരുന്നു. കൃത്യം 10 മണിയാവുമ്പോൾ ഞങ്ങളുടെ ബസ് ലുലു കൺവെൻഷൻ സെൻറ്ററിൻ്റെ മതിൽക്കെട്ട് കടന്ന് ഉള്ളോട്ട് കയറി. മതിൽക്കെട്ട് കടന്നപ്പോഴാണ് ആ മഹാത്ഭുതം ഞാൻ കാണാനിടയായത്. ലുലു കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുറ്റത്ത് രണ്ട് സൈഡുകളിലായിട്ട് ഒട്ടനവധി കാറുകൾ പ്രദർശിപ്പിച്ച്, ഏത് കാറുകളാണെന്ന് മനസ്സിലാവുന്നില്ല. അതാ നടുവിലായിട്ട് 3 കാറുകൾ നിൽക്കുന്നു. വളരെ വലിയ കാറുകളാണവ. 3 കാറിൻ്റെ മുകളിലും ചുവപ്പ് പട്ട് വിരിച്ചിട്ടുണ്ട്. അത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ടുള്ള ദിലീപ് സാറിൻ്റെയും ബഷീർ കുറ്റൂർ സാറിൻ്റെയും ഷബീബ് സാറിൻ്റെയും കാറുകളാണ്. കോടികൾ വില മതിക്കുന്ന കാറുകളാണെന്ന് ഉറപ്പാണ്. ഞങ്ങൾ പുറത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ആ മനോഹരമായ വേദിയിലുള്ളിലേക്ക് കയറി. 5000 പേർക്കിരിക്കാവുന്ന ഒരു മാല സീറ്റുകൾ, പേരെഴുതിയിട്ടുള്ള സീറ്റുകൾ തേടി മുൻവശത്തേക്ക് പോയി.
ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ പേര് എഴുതിയിട്ടുള്ള സീറ്റുകളിലിരുന്നു. ഞങ്ങളുടെ ടീമും എല്ലാവരും അവർ സീറ്റുകൾ കണ്ടുപിടിച്ചിരുന്നു. പത്തക്കാരൻ ഓടി സ്റ്റേജിലേക്ക് കയറുന്നു. അദ്ദേഹം ഗുഡ് മോർണിംഗ് എല്ലാ സദസ്സിലിരിക്കുന്നവരും വേദിയിലിരിക്കുന്നവരായുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. ഇന്നത്തെ പ്രോഗ്രാം വിളക്ക് കത്തിച്ച് ഈ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു വലിയ വിളക്ക് സ്റ്റേജിൻ്റെ നടുവിലേക്ക് എത്തി. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട MD പ്രതാപൻ സാറിനെയും വൈഫിനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. അതാ 5000 കാണികളുടെ ഇടയിലൂടെ അതോ നടന്നു വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപൻ സാറും ശ്രീനാ മേഡവും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ചെയ്ത് കൈ ആട്ടി അവരതോ നടന്നു വരുന്നു. അവർ നടന്ന് നടന്ന് എൻ്റെ സീറ്റിൻ്റെ അടുത്തെത്തി ഞാനൊരു ടാറ്റ കാണിച്ചു. തിരിച്ചെനിക്കും എൻ്റെ പ്രതാപൻ സാറും ശ്രീനാ മേഡവും ടാറ്റ കാണിച്ചു. നടന്ന് അവർ സ്റ്റേജിലേക്ക് കയറി. അടുത്തതായിട്ട് കിങ് ഓഫ് ഹൈറിച്ച് ഹൈറിച്ചിൻ്റെ രാജാവിനെ ക്ഷണിച്ചു. അതാ ബാക്ക് സ്റ്റേജിൻ്റെ 5000 പേരിരിക്കുന്നതിൻ്റെ പിന്നിൽ നിന്നും ദിലീപ് സാർ അതാ നടന്നു വരുന്നു. എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, കൈയടിച്ച്. അതാ ദിലീപ് സാർ നടന്നു നടന്ന് ത്രസിപ്പിക്കുന്ന സംഗീതം അവിടെ മൊത്തം മുഴങ്ങി. നടന്ന് എൻ്റെ അടുത്ത് കൂടി പോയപ്പോൾ ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ദിലീപ് സാറ് സ്റ്റേജിലേക്ക് കയറി. അടുത്തതായിട്ട് സുൽത്താൻ ഓഫ് ഹൈറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ കുറ്റൂർ സാറിനെ അത് ക്ഷണിക്കുന്നു. ടോപ്പ് അച്ചീവറായിട്ടുള്ള അദ്ദേഹം എല്ലാ കാണികളുടെയും നടുവിലൂടെ നടന്ന് നടന്ന് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി. അടുത്തതായിട്ട് നമ്മുടെ അഭിമാനം പ്രിൻസ് ഓഫ് ഹൈറിച്ച് ഷിബു സാറിനെ വേദിയിലേക്ക്. സാറതന്നതിനെയും വിളക്കിൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് ആ വിളക്കിലെ തിരി കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം നടന്നു. അടുത്ത തിരി കൊളുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് സാറിനെ ക്ഷണിച്ചു. അടുത്ത തിരി കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ കുറ്റൂർ സാറിനെ ക്ഷണിച്ചു. അടുത്ത തിരി കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരൻ ഷബീബ് സാറിനെ ക്ഷണിച്ചു. ആദ്യ പ്രോഗ്രാം കഴിഞ്ഞു. വേദി മൊത്തം ഒഴിവായി. ത്രസിപ്പിക്കുന്ന സംഗീതം മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതാ നമ്മുടെ MC ആദ്യ പ്രഖ്യാപനം. അടുത്തതായിട്ട് വേദിയിലേക്ക് കാർ ലോഞ്ചിങ് സെറിമണിയുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജാവ് നമ്മുടെ ദിലീപ് സാർ വരാൻ പോകുന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇത്ര വലിയൊരു സ്റ്റേജ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. സ്റ്റേജിൻ്റെ രണ്ട് സൈഡിലേക്കും പ്ലാറ്റ്ഫോം കെട്ടിവെച്ചിരിക്കുന്നു. ഒരു ലോറിക്ക് വരെ കയറാൻ പാകത്തിൽ വലുപ്പമുള്ള സ്റ്റേജ്. അതാ സ്റ്റേജിൻ്റെ ഒരു സൈഡിലൂടെ ആ പ്ലാറ്റ്ഫോമിലൂടെ ഒരു റോൾസ് റോയ്സ് കാറ് അതാ കയറി വരുന്നു. അതിൻ്റെ ഭംഗി അനിർവചനീയമാണ്. തീർച്ചയായിട്ടും അതിൽ നിന്നും നമ്മുടെ പ്രിയ ദിലീപ് സാറ് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവർക്കും കൈ വീശി. 5000 വരുന്ന കാണികൾ എണീറ്റ് നിന്ന് കൈയടിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപൻ സാറും ശ്രീനാ മേഡവും ചേർന്ന് ആ കാറിൽ മനോഹരമായ ചാവി ദിലീപ് സാറ് കൊടുത്തു. ദിലീപ് സാർ അത് ഏറ്റുവാങ്ങി. ക്ഷണിച്ചത് പ്രിയപ്പെട്ട ഒരു റോൾസ് റോയ്സ് കാറുമായിട്ട് റോഡിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അത്ഭുതം എന്ന് പറയുന്ന റോൾസ് റോയ്സ് കാറുമായിട്ട് അതാ കയറി വരുന്നു ആ രാജകുമാരൻ. സാറ് വണ്ടി സ്റ്റേജിൻ്റെ നടുവിൽ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും കൈയടിക്കുന്നു. ത്രസിപ്പിക്കുന്ന സംഗീതം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നു. പ്രതാപൻ സാറിൻ്റെ കയ്യിൽ നിന്നും ശ്രീനാ മേഡത്തിൻ്റെ കയ്യിൽ നിന്നും ചാവി ദിലീപ് സാറുമായിട്ട് ചാവി ഏറ്റുവാങ്ങി നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരൻ യാത്രയായി. അടുത്തതായിട്ട്
സുൽത്താൻ, സുൽത്താൻ ഓഫ് ഹൈറിച്ച് എന്നറിയപ്പെടുന്ന ബഷീർ കുറ്റൂർ സാറിന്റെ കാർ ലോഞ്ചിങ് സെറിമണിയാണ്. അതാ അത് കയറി വരുന്നു നമ്മുടെ ബഷീർ കുറ്റൂർ സാറ് റോൾസ് റോയ്സുമായിട്ട് വേദിയിലേക്ക്. നടുവിൽ നിർത്തി പുറത്തേക്കിറങ്ങി നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപൻ സാറിൻ്റെയും ശ്രീനാമേണത്തിൻ്റെയും കയ്യിൽ നിന്ന് ചാവികൾ ഏറ്റുമേടിച്ച് അദ്ദേഹം യാത്രയായി. വീണ്ടും പുതിയ പുതിയ ലീഡേഴ്സിൻ്റെ പുതിയ പുതിയ കാറിൻ്റെ ലോഞ്ചിങ് അവിടെ നടന്നു. അതാ പെട്ടെന്ന് എൻ്റെ പേര് വിളിക്കുന്നു. എൻ്റെ കൈ കാലുകൾ തളർന്നു, എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാനാണ് അടുത്തത്. ഞാനും എൻ്റെ കുടുംബവും പെട്ടെന്ന് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് നീങ്ങി. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഞങ്ങളുടെ കാറ് കൊടുന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കാറിലേക്ക് ഞങ്ങൾ കയറി. ഞാൻ ക്ലച്ച് ആക്സിലേറ്റർ പതുക്കെ ചവിട്ടി ആ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് നീങ്ങി. ആക്സിലേറ്റർ വീണ്ടും ചവിട്ടാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടിച്ച 5000 വരുന്ന കാണികൾ എണീറ്റ് നിന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. ഞാൻ കാറിൽ നിന്നും പുറത്തിറങ്ങി. എൻ്റെ കുടുംബവും കാറിൽ നിന്നും പുറത്തിറങ്ങി. ഞാൻ ആദ്യം പ്രതാപൻ സാറിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ദിച്ചു. മേഡത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ദിലീപ് സാറിനെ കണ്ടു വണങ്ങി. അടുത്തത് എൻ്റെ പ്രിയ അപ്ലൈനാണ്. കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് കാണാൻ സാധിച്ചില്ല. അദ്ദേഹവും വികാരധീനനാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന നിമിഷം സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ളത് ഈ വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ച് സ്റ്റേജിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി. പ്രതാപൻ സാർ ശ്രീനാമേടത്തിൻ്റെയും ദിലീപ് സാറിൻ്റെയും ബഷീർ സാറിൻ്റെയും ഷബീബ് സാറിൻ്റെയും കൈകളിൽ നിന്ന് ഞാൻ ആ ചാവി ഏറ്റുവാങ്ങി. രണ്ട് വാക്ക് സംസാരിച്ചു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സ്വപ്ന ലോകത്താണോ? ഞങ്ങളുടെ കാറിലേക്ക് കയറി. കാറ് നീങ്ങി പുറത്തേക്ക് വന്നു. പുറത്ത് പ്ലാറ്റ്ഫോമിൻ്റെ താഴെയായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സിനെ ചാവി ഏൽപ്പിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലേക്ക് നടന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിരിഞ്ഞ സമയത്ത് ഒരുപാട് പേർ വന്ന് എൻ്റെ കൂടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഓട്ടോഗ്രാഫ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു സെലിബ്രിറ്റിയായി. ഞാനൊരു താരമായിരിക്കുന്നു. ജീവിതത്തിൽ സ്വപ്നം കണ്ട നിമിഷങ്ങൾ. വേഗമിലെ മെമ്പേഴ്സിനെ ഈ ലുലു ചുമരുകൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, സ്വപ്ന സമാനമായ ജീവിതത്തിലേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. ഞാൻ വിജയിയാണ്. ഒരു ദീർഘശ്വാസം ഉള്ളോട്ട് വലിക്കുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പതുക്കെ പുറത്തേക്ക് വിടുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പുറത്തേക്ക് വിടുക. ഒരു ദീർഘശ്വാസം ഉള്ളോട്ട് വലിക്കുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പതുക്കെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ 2 കൈകൾ കൂട്ടി ഒരുതുക. കൈ ചൂടായാൽ കണ്ണിൽ റബ്ബ് ചെയ്യുക. ശരീരം മൊത്തം കൈകൾ
പതുക്കെ, വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക. സുഹൃത്തുക്കളെ, തയ്യാറാവുകയാണെന്ന് എന്നും രാത്രി കിടക്കുമ്പും രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കണം പ്രധാന കഥാപാത്രം. അങ്ങനെ നിങ്ങൾ കാണാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അവസാനമായിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെന്നുണ്ടെങ്കിൽ, ആ സ്വപ്നത്തിന് നിങ്ങളുടെ ജീവിതവുമായിട്ട് ഇമോഷണൽ കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ സ്വപ്നം നേടിയേ തീരൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ, ആ സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി തന്നെ അതിനു വേണ്ടി വഴി മാറി തരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നന്ദി. Yes, yes, yes. Okay, let's see. Okay, let's see. Okay, so thank you. നമ്മള് ദീപേഷ് സാർ നമ്മളെ വളരെ എന്താ പറയുക ഏതോ ഒരു ലോകത്തോട്ട് കൊണ്ടല്ലേ. ശരിക്ക് ഇത് അത്ര പേര് ഇമാജിനേഷൻ ചെയ്തു എന്ന് എനിക്കറിയില്ല. ശരിക്കത് നമ്മുടെ മനസ്സിൽ നമ്മുടെ കാരണം നമ്മള് ഏതോ ഒരു എന്താ പറയാ ലോകത്തോട്ട് ശരിക്ക് യാത്ര ചെയ്തു എന്നുള്ളതാണ്. ശരിക്ക് നമുക്കറിയാം നമ്മളൊരു കാർണി ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന്റെ മുമ്പ് നമ്മള് തിരൂർ മലപ്പുറം ജില്ലയിലെ ആ ഒരു പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പെയ്ഡ് പ്രോഗ്രാം ആയിട്ട് പോലും ആയിരം പാർട്ട്നേഴ്സ് പങ്കെടുത്തുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ റെക്കോർഡ്. പക്ഷെ അന്ന് ലോഞ്ച് ചെയ്ത് നമ്മുടെ നമ്മുടെ സാറിന്റെ കാറാണ് ലോഞ്ച് ചെയ്തത് നമുക്കറിയാം. എന്നാൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാറിന്റെ ഡീറ്റെയിലല്ല ഏത് കാറാണ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടത്. ഓക്കെ, അപ്പൊ ഇരുവേ നല്ല പിങ്ക് കളർ കൊടുക്കാം നമുക്കെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ദീപേഷ് സാറിനെ. കാരണം ഇത്രയും നേരം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളായിട്ട് നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ പോലും വിഷമിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ നമ്മളീ പറഞ്ഞ കാര്യം ഈ ഒരു വിഷ്വലൈസ് നമ്മുടെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ നമ്മുടെ വിഷ്വലൈസേഷൻ, ഈ ഒരു വിഷ്വലൈസ് ഫ്രണ്ട്സ്, നമ്മളുടെ ട്രെയിനിങ് സെക്ഷനെ അതിമനോഹരമായിട്ടുള്ള ആദ്യത്തെ ഒരു ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയി. സുഹൃത്തുക്കളെ, നമ്മൾക്ക് എങ്ങനെ സ്വപ്നം കാണിക്കാം അല്ലെങ്കിൽ എങ്ങനെ സ്വപ്നം കാണാം എന്ന് പഠിപ്പിച്ചു തന്ന് നമ്മളൊരു കാര്യം ചിന്തിക്കണം. കാണണമെന്ന് പലപ്പോഴും നമ്മൾ ഒരു വാക്കുകളിലൂടെ, ഒരു മഹത്തായ ഒരു വ്യക്തിയുടെ വാക്കുകളിലൂടെ കേട്ടിട്ടുണ്ട്, APJ അബ്ദുൽ കലാം എന്ന മഹത്തായ വ്യക്തി. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെ സ്വപ്നം കാണണമെന്ന്. എങ്ങനെ നമുക്ക് സ്വപ്നം കാണണമെന്ന് പഠിപ്പിച്ചു തന്നു നാളെ ലോകം കാണാൻ പോകുന്ന, ഒരു പുതിയ ജനതയെ വാർത്തെടുക്കാൻ പോകുന്ന ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു ട്രെയിനറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കത് കണ്ടു പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. തീർച്ചയായും ഈ സമയത്ത് ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം അത് തന്നെയായിരുന്നു. ഇനി ഈ ഒരു ചാനല് നിങ്ങൾ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും നിങ്ങൾ എന്ത് ഈ ഒരു ചാനലിലൂടെ അറിയാൻ പറ്റിയ ഡിയർ ഫ്രണ്ട്സ്.